സെയിൻ ഡെസേർട്ട് സ്കാൻ ദൃശ്യ വിസ്മയങ്ങൾക്കൊത്ത് ശബ്ദ സംവിധാനങ്ങൾ ഒരുക്കി ലോകത്തിന് നിറകയിൽ ഇന്ത്യക്ക് അഭിമാനമായി മാറിയ ശബ്ദലേഖന മിശ്രണ രംഗത്തെ റസൂൽ. ഡെസേർട്ട് സ്കാനിന്റെ 200 അധ്യായത്തിൽ ഓസ്കർ ജേതാവ് തന്റെ ലാളിത്യമാർന്ന സംസാര ശൈലിയോടെ ഞങ്ങളോടൊത്ത് വരാൻ പോകുന്ന ചില നിമിഷങ്ങൾ ഓസ്കാർ നേട്ടത്തോടെ ഓരോ മലയാളിക്കും ഓരോ ഇന്ത്യക്കാരനും അഭിമാനമായി മാറിയ റസൂൽ പൂക്കുട്ടിയുമൊത്തുള്ള നിമിഷങ്ങൾ. മലയാളികളുടെ അഭിമാനമായ ഓസ്കർ ജേതാവ് പത്മശ്രീ ഡോക്ടർ റസൂൽ പൂക്കുട്ടിയെ സെയിൻ ഡെസേർട്ട് സ്കാനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന ഈ മലയാളിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയ അല്ലെങ്കിൽ വളരെ പ്രശസ്തിയിലേക്ക് ഉയർത്തിയ ഒരു ചിത്രമാണ് സ്ലം ഡോഗ് മില്ലിനിയർ. ആ ചിത്രത്തിലെ വർക്കിനെ കുറിച്ച് ഞാൻ ചിത്രത്തിലെ വർക്ക് 3 മാസം നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ശബ്ദങ്ങളും അതിന് വേണ്ടതായ രീതിയിൽ മൾട്ടി ട്രാക്ക് റെക്കോർഡിംഗ് മൾട്ടി മൈക്രോഫോണിംഗ് റെക്കോർഡിംഗ് മറ്റു ഒരുപാട് ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് ഇത് പിന്നെ റെക്കോർഡ് ചെയ്തു. ഒരു ബോംബെയുടെ ഒരു സൗണ്ട് സ്കേപ്പ്, ഒരു ഹ്യൂമൻ ബ്രെയിൻ എങ്ങനെ പിന്നെ ബോംബെ പോലുള്ള ഒരു സ്ഥലങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള സൗണ്ടുകൾ മാത്രം എങ്ങനെ കേൾക്കുന്നു. അപ്പോൾ ഒരു വലിയ ഒരു പിന്നെ സ്പെക്ട്രത്തിൽ നിന്ന് ഈ സിനിമയ്ക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മളെങ്ങനെ അത് വേർതിരിച്ചെടുത്തു എന്നുള്ളതാണ്. ടെക്നോളജി വെച്ച് എങ്ങനെ ഉപയോഗിച്ചു, അതെങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഈ സിനിമയിൽ ഞാൻ ചെയ്ത വർക്കിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകം. അതുകൊണ്ടായിരിക്കും അക്കാഡമി ഒരു ഓസ്കർ അവാർഡ് തന്നത്. ഇനി മലയാളത്തിൽ ഇപ്പോൾ പഴശ്ശിരാജ എന്ന് പറഞ്ഞ ചിത്രത്തിൽ സാറ് നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ തിയേറ്ററിലൊക്കെ അതൊക്കെ ഓടുകയൊക്കെ ചെയ്തിരുന്നു. ആ വർക്കിനെ കുറിച്ചൊന്ന് പ്രേക്ഷകർക്കായിട്ടൊന്ന്. അത് ഈ പിന്നെ ലൈവ് സൗണ്ട് റെക്കോർഡ് ചെയ്ത് ഓസ്കർ കിട്ടിയ നിമിഷത്തിലാണ് പഴശ്ശിരാജ പോലൊരു സിനിമ എനിക്ക് വരുന്നത്. അപ്പോൾ അത് സിനിമ ആൾറെഡി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അത് വന്നപ്പോൾ ആൾമോസ്റ്റ് എഡിറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് അവരെന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് കണ്ടിട്ട് നോക്കിയത് ഈ സിനിമയിൽ ഒരു സൗണ്ടും ഇല്ല, എന്നാൽ ഒരുപാട് ഇലാബറേറ്റ് ആയിട്ടുള്ള വാർ സീക്വൻസും മറ്റുമൊക്കെ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഒരു സൗണ്ട് മുട്ടില്ല കാണും. ആ ഒരു കാലഘട്ടത്തിലെ സൗണ്ട് ഇത് നമുക്ക് റിക്രിയേറ്റ് ചെയ്യുകയും വേണം. അതിന് ഒരു യാതൊരു ലൈഫ് സൗണ്ട് ഇതിനകത്തില്ല. അപ്പോൾ ഞാൻ കരുതി ഇത് ഉള്ള ഒരേ ഒരു വേ ഇതിൻ്റെ ഇത് ഈ സൗണ്ട് റിക്രിയേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വേ എന്ന് പറഞ്ഞാൽ ഈ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലേക്ക് ഈ പിന്നെ എല്ലാ സംഭവങ്ങളും കൊണ്ടുപോയിട്ട് സാധനം റിക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്ത സിനിമ ഞങ്ങൾ ലാപ്ടോപ്പിലൊക്കെ കയറ്റിയിട്ട് ലൊക്കേഷനിൽ കൊണ്ടുപോയി 200-250 പിന്നെ ഇതിൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റിനെ മറ്റൊക്കെ വിളിപ്പിച്ച് അവരുടേതായ കോസ്റ്റ്യൂംസ് ഇരിച്ച് തോക്കും മറ്റൊക്കെ കൊടുത്തിട്ട് അവിടെ ഈ ഇതിൻ്റെ പ്രധാനപ്പെട്ട വാറുകളൊക്കെ ഞങ്ങളത് റിക്രിയേറ്റ് ചെയ്തു. അതായത് ഉറുമി ഫൈറ്റ്, മമ്മൂട്ടിയുടെ ഉറുമി ഫൈറ്റ്, അത് വയനാട്ടിൽ നിന്ന് പിന്നെ നമുക്ക് കളറി അറിയാവുന്ന ഇത് തന്നെ ആ ഉറുമി ഫൈറ്റിൽ സിനിമയിൽ ഉറുമി ഫൈറ്റ് മമ്മൂട്ടിയെ കൊണ്ട് കൊറിയോഗ്രാഫ് ചെയ്യിച്ച പിന്നെ അതേ ആൾ തന്നെ കക്ഷി തന്നെ കൊണ്ടുവന്നിട്ട് കക്ഷിയെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഉറുമി ഫൈറ്റൊക്കെ തന്നെ രണ്ടാമത് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു പിന്നെ ഹോളോഫോൺ ഒരു മൈക്രോഫോൺ ഉണ്ട്, അതായതൊരു ഹ്യൂമൻ ഹെഡാണ്. അതിൽ ഇപ്പം നമ്മൾ ഡോൾബി സിസ്റ്റത്തിൽ തിയേറ്ററിൽ സ്ക്രീനിൻ്റെ പിന്നിൽ 3 സ്പീക്കറുണ്ട്, ലെഫ്റ്റ് സെൻറ്റർ റൈറ്റ്, പിന്നെ ഹാളിൽ മുഴുവൻ ലെഫ്റ്റ് സെറൗണ്ട് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ഓഫ് മൈക്രോഫോൺ പിന്നെ സ്പീക്കർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഒരു ഹെഡിൽ ഒരു തലയിൽ പല 8-7 മൈക്രോഫോണുകൾ പ്ലേസ് ചെയ്ത ഒരു മൈക്രോഫോണാണ് ഈ ഹോളോഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോൾ കേൾക്കുന്ന രീതിയിൽ അതിനെ എക്സാക്റ്റ് ആയിട്ട് റിപ്ലിക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മൈക്രോഫോൺ നമ്മൾ ലൊക്കേഷനിൽ വെച്ചിട്ട് ഇതിന് ചുറ്റും ഉറുമി ചുഴറ്റി ആ സൗണ്ട് റെക്കോർഡ് ചെയ്ത് അതിനെ പിന്നെ നമ്മൾ എൻ്റെ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് അതിന് വേണ്ടുന്ന പ്രോസസ്സിംഗ് ഒക്കെ നടത്തി അത് നിങ്ങൾ കേൾക്കുന്ന രീതിയിൽ ആക്കിയെടുക്കുവാൻ ഒരുപാട് വേറെ ഒരുപാട് സൗണ്ടിൻ്റെ പ്രോസസ്സിംഗ് പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഫിലിം ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്തെങ്കിലും കേരളത്തിലെ പല തിയേറ്ററുകളിലും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത അതേ സൗണ്ട് പ്രേക്ഷകർക്ക് കേൾപ്പിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടോ? വർക്ക് ചെയ്ത ആളെന്തെങ്കിലും ചിലപ്പോൾ വിഷമം തോന്നാറില്ലേ? ഞാൻ പല എൻ്റെ അതുപോലുള്ള പല സിനിമകളും പിന്നെ തിയേറ്ററുകൾ കണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. സിനിമയിൽ ഞങ്ങളെപ്പോലെ ഉള്ള ആൾക്കാർ ചെയ്യുന്ന വർക്ക് കാണാം. അപ്പോൾ അത് ക്യാമറമാൻ വർക്കായാലും എൻ്റെ വർക്കായാലും ഡയറക്ടർ വർക്കായാലും കാണാൻ അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് അത് അതേപടി എത്തുവാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ശരിയാണ്. ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു 35% പോലും ഞങ്ങൾ പ്രേക്ഷകർ കാണുന്നില്ല. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റി കൊടുക്കേണ്ടത് ഒന്ന്, കൺസ്യൂമർ എന്ന നിലയിൽ പ്രേക്ഷകർ അത് ഡിമാൻഡ് ചെയ്യണം. കൺസ്യൂമർക്ക് എക്സ് എമൗണ്ട് ഓഫ് മണിക്ക് അവർക്ക് കൊടുക്കുന്ന സാധനം വാല്യൂ ആയിട്ട് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റും അതിൻ്റെ ഏജൻസികളും ഒക്കെ തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട്. സൗണ്ട് മിക്സിങ്, സൗണ്ട് എഡിറ്റിംഗ് എന്നുള്ള രീതികളിൽ പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് നമ്മൾക്കറിയാം. അതിലാണ് അവാർഡ് കിട്ടിയതെന്ന് പറയാം. പക്ഷേ എങ്കിലും ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ എന്താണ് സാർ ചെയ്യുന്ന ജോലി എന്നൊന്ന് പറയാമോ?
ഈ ഒരു സാധാരണക്കാരൻ ഒരു ക്യാമറമാൻ എന്താണ് ചെയ്യുന്ന പണി എന്നതിനെ പറ്റി ഒരു പൊതുവായ ധാരണ ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ഒരു സിനിമയുടെ കഥ ആക്ടേഴ്സ് പെർഫോം ചെയ്യുന്നു, അത് പിന്നെ ക്യാമറ വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്യുന്നു, അത് ലൈറ്റിംഗ് വെച്ചിട്ട് അതിന് പ്രത്യേക മൂഡ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ക്യാമറ മൂവ്മെൻറ്റ് ക്രെയിനും മറ്റുമൊക്കെ വെച്ചിട്ട് ഓരോ പ്രത്യേക ചലനങ്ങൾ നടത്തി അതിനൊരു ഒരു ഡൈനാമിസം കൊണ്ടുവരുന്നു. അപ്പം നിങ്ങളൊരു സിനിമയിൽ കാണുന്നത് മുഴുവൻ ഉണ്ടാക്കിയെടുക്കുന്നത് ക്യാമറമാനാണ്. അതുപോലെ നിങ്ങളൊരു സിനിമയിൽ കേൾക്കുന്നതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് ഞങ്ങളാണ്. അതിൽ മ്യൂസിക് അല്ലെങ്കിൽ സോങ് എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ പാട്ടുകൾ എന്ന് പറയുന്നത്, സംഗീതം എന്ന് പറയുന്നതും മ്യൂസിക് ഡയറക്ടറുടെ പണിയാണ്. അദ്ദേഹം ചെയ്യുന്ന ഒരു വർക്ക്, അദ്ദേഹത്തിൻ്റെ ജോലി, അത് സിനിമയിൽ കേൾക്കുന്ന ഒരു ശബ്ദത്തിൻ്റെ ഒരംശമാണ്. കേൾക്കുന്ന ശബ്ദങ്ങളുടെ, പല ശബ്ദങ്ങളുടെ ഒരംശമാണ് പാട്ടും മ്യൂസിക് എന്ന് പറയുന്നത്. അതൊഴിവാക്കിയാൽ അതെങ്ങനെ ഉപയോഗിക്കണം, ഏത് തരത്തിൽ കേൾപ്പിക്കണം, ഏതെല്ലാം പിന്നെ ഇൻസ്ട്രുമെൻറ്റുകൾ അതിൽ വരുന്നു, അതെങ്ങനെയൊക്കെ കേൾക്കണം എന്നൊക്കെയുള്ള ഡിസിഷൻസ് നിങ്ങൾ എടുക്കുന്ന ഞങ്ങളാണ്. ഏതൊരു കലാകാരൻ്റെയും ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് അക്കാഡമി അവാർഡ് അല്ലെങ്കിൽ ഓസ്കർ എന്നുള്ളത്. അത് ഓൾറെഡി റസൂൽ പൂക്കുട്ടി എന്ന വ്യക്തിക്ക് ലഭിച്ചു കഴിഞ്ഞു. എന്താണ് ഇനി അടുത്ത സ്വപ്നം? സ്വപ്നം എന്താണെന്ന് വെച്ചാൽ, ഞാനിത് ഇങ്ങനൊരു അവസ്ഥയിൽ, ഇങ്ങനെയൊരു നിലയിൽ എത്തുമെന്നോ, ഇത്തരത്തിൽ ആൾക്കാരാൾ സ്നേഹിക്കപ്പെടുമെന്നോ ഒന്നും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. അപ്പം ഒന്നും സ്വപ്നം കാണാതെ കിട്ടിയതാണ് ഇതല്ലേ ഇതെല്ലാം. അങ്ങനെ നിൽക്കുന്ന ഒരാളോട് ഇനി എന്താണ് സ്വപ്നം എന്ന് ചോദിച്ചാൽ, എനിക്കൊരു സ്വപ്നങ്ങളുമില്ല. എല്ലാം പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു വരുന്നു, ഞാനതിനെല്ലാം എന്താ പറയുക, വളരെയധികം വിനയത്തോടെ കാണുന്നു, എടുക്കുന്നു, ഏറ്റെടുക്കുന്നു എന്നുള്ളതല്ലാതെ. പക്ഷേങ്കിലും ഇപ്പം റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തി പല യുവതലമുറയ്ക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കാം. റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തി ഓൾറെഡി അക്കാഡമി അവാർഡ് ലഭിച്ചു, പത്മശ്രീ ലഭിച്ചു, അങ്ങനെ പലതും ലഭിച്ചു. അപ്പം ഇനിയും റസൂൽ പൂക്കുട്ടിയുടെ ഉയർച്ചയെ ഉറ്റുനോക്കുന്ന ഒരു ആൾക്കാർ കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തിലോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ എക്സ്പെക്റ്റേഷന് വേണ്ടി ഇനിയും കൂടുതൽ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഇനിയും കൂടുതൽ അച്ചീവ് ചെയ്യണം എന്നൊരു തോന്നൽ മനസ്സിലില്ലേ? അതങ്ങനെ ആ ഒരു തോന്നലുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിപ്പം ഒരു മാച്ചിൽ സച്ചിൻ തെണ്ടുൽക്കർ ഒരു 100 എന്ന് വെച്ചിട്ട് എല്ലാ മാച്ചിലും സച്ചിൻ തെണ്ടുൽക്കർ 100 പക്ഷേ സച്ചിൻ തെണ്ടുൽക്കർ 100 കൊള്ളാമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഇത് സച്ചിനും ഉണ്ട്, അതുപോലെ ഞങ്ങളും പോകുന്നു എന്നുള്ളതാണ്. അതായത് ഇനിയും ഓസ്കർ കിട്ടാൻ ആഗ്രഹമുണ്ട്, കിട്ടിക്കൂടായില്ല. അതിനുള്ള ഒരു പിന്നെ തീർച്ചയായിട്ടും ഒരു ഓസ്കർ കൊണ്ടല്ല, ഇനിയും കിട്ടാവുന്ന പല ഓസ്കറുകൾക്ക് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം. അത് തുറന്നു തന്ന ഒരുപാട് വാതിലുകളുണ്ട്. ആ വാതിലുകൾ ഉപയോഗിച്ച് നന്നായിട്ട് നല്ല വർക്കുകൾ ചെയ്ത് പുതിയ എൻ്റെ പിന്നാലെ വരുന്ന ആൾക്കാർക്ക് എനിക്ക് കിട്ടിയ ഒരു അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കാനും അതിൽ നിന്ന് അവർക്ക് കുറേ പിന്നെ എഡ്യൂക്കേഷൻ ഉണ്ടാകാനും പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ കാര്യം. പിന്നെ ഇത്രയും സക്സസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തീർച്ചയായിട്ടും മനസ്സിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഡെഡിക്കേറ്റ് ചെയ്യുമല്ലോ ഈ സക്സസ്സുകൾ, ഈ വിജയങ്ങളെ നമ്മൾ ഒരാൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യും. ചിലപ്പം ഫാദർ ആവാം, മദർ ആവാം, സഹോദരങ്ങളാകാം, ആരെങ്കിലും ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഇത്രയും വരെ എത്താൻ. ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ഒരുപാട് പേരുണ്ട്. എന്നെ ജീവിതത്തിൽ സപ്പോർട്ട് ഒരുപാട്, എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എന്നെ പഠിപ്പിച്ച ഒരുപാട് ഗുരുനാഥന്മാർ, പ്രത്യേകിച്ചും എന്നെ ഈ സിനിമയിലേക്ക് തള്ളിവിട്ട ഗുരുനാഥൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ജന്മം തന്ന, പക്ഷേ ഈ സന്തോഷങ്ങളൊന്നും കാണാൻ കഴിയാതെ പോയ എൻ്റെ ഉമ്മയും ബാപ്പയും, അവരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ, അവരുടെ സ്മരണയ്ക്ക് മുന്നിലാണ് പ്രധാനമായിട്ടും ഞാനിതെല്ലാം സമർപ്പിക്കുന്നത്. ഹായ്, ഡെസേർട്ട് സ്കാനിൻ്റെ 200 എപ്പിസോഡ് പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ കൈരളി പ്രേക്ഷകർക്ക് വേണ്ടി എൻ്റെ എല്ലാവിധ ആശംസകളും. ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി തുടരാൻ പ്രേക്ഷകരായ നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് സെയിൻ ഡെസേർട്ട് സ്കാനിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അറിയിക്കുക. വിലാസം: kairalibahrain@gmail.com. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.